ആ തേർഡ് ഇനി അഞ്ച് മെയിൻ പേപ്പേഴ്സിലോട്ട് കിടക്കുന്നത് ഫസ്റ്റ് രണ്ട് സെമസ്റ്ററുകളിലെ ലാംഗ്വേജ് പേപ്പേഴ്സ് ഒക്കെയാണ് കൂടുതലുണ്ടായിരുന്നത് രണ്ട് മെയിൻ പേപ്പേഴ്സ് മാത്രമാണ് പഠിക്കാനുണ്ടായിരുന്നെ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആദ്യത്തെ വർഷം എൻജോയ് ചെയ്ത് ഇപ്പൊ റിസൾട്ട് ഒക്കെ വന്നപ്പോൾ നന്നായി പ്ലസ് ടു മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് മാർക്ക് കമ്പാരിറ്റീവ്ലി കുറഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് സോ ഈ ഒരു മടി പിടിച്ച് ഇരിക്കുന്ന കുട്ടികൾ ഇനി തേർഡ് സെമസ്റ്ററിലോട്ട് കിടക്കുമ്പോൾ അതേ ഒരു ലേസിനെസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി മൊത്തത്തിൽ കുളമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാനിത് പറയുന്നത് ഇതിനേക്കാൾ മുമ്പുള്ള കുട്ടികളുടെ ഒരു എക്സ്പീരിയൻസ് വിചരാണ് കാരണം പ്ലസ് ടുവിലൊക്കെ ഹൈ മാർക്സ് മേടിച്ച കുട്ടികളായിരിക്കും ദെൻ അതിനുശേഷം ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോൾ ആദ്യത്തെ രണ്ട് സെമസ്റ്ററുകളില് ഈ മൂന്ന് ലാംഗ്വേജ് പേപ്പേഴ്സ് രണ്ട് സെമസ്റ്ററില് വരുന്നു രണ്ട് മെയിൻ പേപ്പേഴ്സ് എസ്പെഷ്യലി ഫസ്റ്റ് സെമസ്റ്ററിൽ രണ്ട് തിയറി ദെൻ സെക്കൻഡ് സെമസ്റ്ററിൽ ആ കൂടി അക്കൗണ്ടിങ് മാത്രം വരുന്നു അപ്പോൾ അധികം ഒന്നും കാര്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ പഠിക്കാനില്ല ക്ലാസ്സിലേക്ക് പോലും പ്രോപ്പറായിട്ട് കയറേണ്ട ആവശ്യം വന്നിട്ടില്ല ഏഹ് ഇങ്ങനെയുള്ള കുട്ടികള് ഇനി അപ്പൊ നന്നായിട്ട് എൻജോയ് ചെയ്തു ഉഴപ്പി ഇനി സെക്കൻഡ് ഇയർ തേർഡ് സെമസ്റ്ററിലോട്ട് വരുമ്പോൾ ഇതേ സ്വഭാവത്തിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള സെമസ്റ്ററുകളിലും നിങ്ങളുടെ ഡിഗ്രി മൊത്തത്തിൽ കുളവും അങ്ങനെയാണ് സാധാരണ വരാറ് കാരണം ഇനി നിങ്ങൾക്ക് മെയിൻ പേപ്പേഴ്സ് മാത്രമാണ് പഠിക്കാനുള്ള അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് അഞ്ച് മെയിൻ പേപ്പേഴ്സാണ് ദന അത് മാത്രമല്ല ഇനിയുള്ള എല്ലാ സെമസ്റ്ററിലും മിനിമം രണ്ടെണ്ണം വീതം പ്രോബ്ലം പേപ്പേഴ്സ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് എഫേർട്ട് എടുത്താൽ മാത്രമേ ഹൈ മാർക്സിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ സപ്ലി വരുന്നത് ഈ സെമസ്റ്റർ മുതലാണ് എസ്പെഷ്യലി ഘടാഘടികമാരായിട്ടുള്ള പ്രോബ്ലം പേപ്പേഴ്സ് വരുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ദെൻ ന്യൂമറിക്കൽ മെത്തേഡ്സ് ലോ പേപ്പർ അപ്പോൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് നിങ്ങൾ എടുത്ത് തുടങ്ങേണ്ട സെമസ്റ്റർ ആണ് തേർഡ് സെമസ്റ്റർ അപ്പൊ നമുക്ക് എന്തെങ്കിലും ആ സെമസ്റ്റർ തേർഡ് സെമസ്റ്റർ ബി ബികോമിന്റെ സബ്ജക്ട് ഡീറ്റെയിൽസിലോട്ട് നമുക്കൊന്ന് കിടക്കാം ഇതാണ് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആദ്യത്തെ പ്രോബ്ലം പേപ്പർ ദെൻ പ്രൊഫഷണൽ ബിസിനസ് സ്കില്ല് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ദെൻ ആണ് ബിസിനസ് റെഗുലേഷൻ നമുക്ക് സാധാരണ മാർക്കറ്റിംഗ് പഠിക്കുന്ന പോലെ ഈ എഴുതിയാൽ സാധിക്കില്ല അത്യാവശ്യം കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടതാണ് ലോ പേപ്പർ ടീമുകൾ ഒരുപാട് അവിടെ പഠിക്കാനുണ്ട് ദെൻ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് നിസ്സംശയം പറയാൻ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സപ്ലൈ കിട്ടുന്ന ഒരു സബ്ജക്റ്റാണത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ദൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അപ്പൊ രണ്ട് പ്രോബ്ലം പേപ്പേഴ്സും മൂന്ന് തിയറി പേപ്പേഴ്സും ആണ് വരുന്നത് അതിലുള്ള തിയറി പേപ്പറിൽ ഈ ലോ പേപ്പറിനെ നമ്മൾ സാധാരണ ഒരു തിയറി പേപ്പറായിട്ട് കണക്ക് കൂട്ടരുത് കാരണം നല്ല രീതിയിൽ വായിച്ചാൽ എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ മനസ്സിലാവണ്ടോ അപ്പോ അഞ്ച് പേപ്പേഴ്സും എച്ച് ആർ എം ആണെങ്കിലും പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലാണെങ്കിലും അഞ്ച് പേപ്പേഴ്സിനും നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഇസം കുളവും അപ്പൊ ഇപ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ എഫേർട്ട് ഇടണം പിന്നെ ഒരുപാട് കുട്ടികളെ ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഈ സെമസ്റ്ററില് സപ്ലി കിട്ടിയാൽ ഒരു വർഷം പോകുമോ ഏ ഞാൻ കഴിഞ്ഞ ദിവസം ഫിഫ്ത് സെമസ്റ്ററില് സപ്ലി കിട്ടിയാൽ ഉണ്ടാകുന്ന പ്രശ്നം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ ചോദിച്ചാണ് ഈ സെമസ്റ്ററിൽ സപ്ലി കിട്ടിയാൽ ഒരു വർഷം പോകും നിങ്ങൾക്ക് തേർഡ് സെമസ്റ്ററിൽ സപ്ലി കിട്ടിയാൽ ഒരു വർഷം പോകില്ലേ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വരും ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ ഇപ്പോൾ റിസൾട്ട് വരുന്നുള്ളോ വർക്കൗട്ട് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ദൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം എന്താണ് സെക്കൻഡ് ഇയർ എക്സാം നിങ്ങൾ പ്രിപ്പയർ അല്ലെ സെക്കൻഡ് ഇയർ ഉള്ള തേർഡ് ഇയർ നിങ്ങൾ ഫിഫ്ത്ത് ആൻഡ് സിക്സ് പ്രിപ്പയർ ചെയ്യണ സമയത്ത് തന്നെ നിങ്ങൾക്ക് തേർഡിൻ്റെ എക്സാം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ തേർഡ് സെമസ്റ്റർ രണ്ടാമത് ഒരു എക്സാം നടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ വർഷം പോവില്ല അങ്ങനൊരു ആശ്വാസം ഉണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ചിട്ട് ആരും എന്താണ് തോൽക്കാൻ വേണ്ടി നടക്കണ്ട ഒരു ഇത് പോയി കഴിഞ്ഞാൽ ഇത് വീണ്ടും തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എസ്പെഷ്യലി ഞാൻ പറഞ്ഞു പ്രോബ്ലം പേപ്പേഴ്സ് അതുപോലെ തന്നെ ലോ പേപ്പർ ഓക്കെ സോ ദാറ്റ്സ് അബോട്ട് തേർഡ് സെമസ്റ്ററിലത്തെ കാര്യങ്ങള് ബി ബി ഐക്കാണെങ്കിൽ മൂന്ന് പ്രോബ്ലം പേപ്പേഴ്സ് വരുന്നുണ്ട് ഈ പറഞ്ഞ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പിന്നെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് അവർക്കുണ്ട് പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട് മൂന്ന് പ്രോബ്ലം പേപ്പേഴ്സ് പിന്നെ തിയറി അപ്പോൾ അവിടെയും ഉണ്ട് സോ ദാറ്റ്സ് അബൌട്ട് ബികോം ബി ബി എയുടെ പ്രത്യേകത തേർഡ് സെമസ്റ്ററിൽ വരുന്നത് നമ്മുടെ സ്ഥാപനം ബികോം ബി ബി എ സ്റ്റുഡൻസിനെ ഓൺലൈനായിട്ട് എക്സാം ഓറിയൻറ്റഡ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് എല്ലാ പേപ്പേഴ്സിനും നമ്മൾ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒക്കെ ഓൾറെഡി ക്ലാസ്സസ് അവൈലബിൾ ആണ് എഫ്എം നമ്മൾ ആരംഭിക്കാൻ പോകുന്നു അപ്പോൾ നമ്മുടെ പ്രത്യേകത കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ക്ലാസ്സസ് ആക്സസ് ചെയ്യാം ഓക്കെ എന്ത് ഡൗട്ടുണ്ടെങ്കിലും കമന്റ് ചെയ്യുക അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ദിസ് ഇസ് കിരൺ സിസ് സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു